രാവിലെ 3 മണിക്കൂറും വൈകുന്നേരം 4 മണിക്കൂറും ഇരുന്ന ചർച്ച ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ അഭിപ്രായ സമന്വയമെത്തി ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിച്ചു മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇന്നിപ്പോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യമില്ല രാഷ്ട്രീയ കാര്യ സമിതിയിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന നിലയ്ക്ക് പി ടി തോമസും സി ടി സിദ്ദീഖിനെയും എ ഐ സി സിയുടെ അനുവാദത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയിൽ സമ്പൂർണ്ണ അഴിച്ചു പണിയാണ് സംഘടനക്ക് കരുത്തു പകരാനുള്ള മാർഗമെന്ന് ഏകകണ്ഠമായി ഒരു പൊതുധാരണയിലെത്താൻ നമുക്ക് സാധിച്ചു രാവിലെ നടന്ന ചർച്ചയും വളരെ സൗഹാർദ്ദപൂർവം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു വൈകുന്നേരം സമ്പൂർണമായ പാർലമെന്ററി പാർട്ടി സോറി പൊളിറ്റിക്കൽ അഫയേഴ്സ് മീറ്റിംഗിൽ രാഷ്ട്രീയകാര്യ സമിതിയിലും തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ചിലത് ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ താങ്കളുടെ അറിവിലേക്ക് പറയാം ഒന്നാദ്യം ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു വൈകല്യമെന്ന് ഞങ്ങൾ എല്ലാ ആളുകളും ഏകകണ്ഠമായി പറയുന്ന ജംബോ കമ്മിറ്റികൾ അത് പൊളിച്ചെടുക്കാനും പരിമിതമായ അംഗസംഖ്യ വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ 51 കമ്മിറ്റിയിലേക്ക് പാർട്ടിയെ തിരിച്ചു കൊണ്ടുപോകാനും പൊതുധാരണ ഈ യോഗത്തിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഭാരവാഹികളടക്കം 51 പേർ APCC പ്രസിഡന്റ് 3 വർക്കിംഗ് പ്രസിഡന്റുമാർ 3 വൈസ് പ്രസിഡന്റുമാർ 15 ജനറൽ സെക്രട്ടറിമാർ 1 ട്രഷറർ ഇത്രയും ഭാരവാഹികളാകും ഈ പുതിയ KPCCയുടെ മൊത്തം ഭാരവാഹികൾ ഇതിന് താഴെ സെക്രട്ടറിമാരുണ്ടാകും സെക്രട്ടറിമാർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിലും അവരെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിളിക്കും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭരണഘടന പ്രകാരം സ്ത്രീകൾക്കും ദളിത് മേഖലയിലുള്ള SC ST മേഖലയിലുള്ള ആളുകൾക്കും സംവരണം ഏർപ്പെടുത്തണമെന്ന നിശ്ചയമായ തീരുമാനമുണ്ട് അത് ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു സംഘടനയുടെ ചട്ടമായി പാലിക്കപ്പെട്ടിട്ടില്ല ഇനി അങ്ങോട്ട് വനിതകൾക്ക് 10% ഭാരവാഹിത്വം എല്ലാ മേഖലകളിലും അവർക്കുണ്ടാകും അതുപോലെ 10% ഭാരവാഹിത്വം SC ST മേഖലയിലെ നേതാക്കന്മാർക്കും ഉണ്ടാകും പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം പാർട്ടി നടത്തിയിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നമ്മൾ നടത്തിയിട്ടില്ല അതിന് ഇലക്ഷൻ റിസൾട്ട് വിലയിരുത്താനും അത് പരിശോധിക്കാനും 5 മേഖലാ കമ്മിറ്റികൾ 3 അംഗങ്ങൾ വീതം 5 മേഖലാ കമ്മിറ്റികളെ നിശ്ചയിക്കും പാർട്ടിയുടെ അകത്ത് നിലനിൽക്കുന്ന അച്ചടക്ക രാഹിത്യത്തിന് അറുതി വരുത്താൻ എന്ത് വില കൊടുത്തും പാർട്ടി തയ്യാറാകും അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ തലങ്ങളിൽ അച്ചടക്ക സമിതി ഉണ്ടാകും സംസ്ഥാന തലങ്ങളിൽ അച്ചടക്ക സമിതി അപ്പീൽ അച്ചടക്ക സമിതികൾ ഉണ്ടാകും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ആരോപണം തിരഞ്ഞെടുപ്പ് രംഗത്ത് UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതരമായി ആരോപണത്തിന് വിധേയരായ പാർട്ടി നേതാക്കളുടെയും വ്യക്തികളുടെയും
അവർക്കെതിരെയുള്ള പരാതികൾ പരിശോധിച്ച് കർശനമായ നടപടിക്ക് അത് വിധേയരാണ്. മനസ്സിലായില്ല? സംശയം ഉണ്ടോ? ഇല്ല. എ പി സി സിയുടെ കമ്മിറ്റിക്ക് താഴെ ജില്ലാ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്ക് താഴെ നിയോജക മണ്ഡലം കമ്മിറ്റി, അതിന് താഴെ ബ്ലോക്ക് കമ്മിറ്റി, അതിന് താഴെ മണ്ഡലം കമ്മിറ്റി, അതിന് താഴെ വാർഡ് ബൂത്ത് കമ്മിറ്റികൾ, അതിന് താഴെ മൈക്രോ ലെവൽ കമ്മിറ്റികൾ, അയൽക്കൂട്ടങ്ങൾ, അതാണ് ഏറ്റവും അടിത്തട്ടിലെ സംഘടനാ മെക്കാനിസം. അതിന് മൈക്രോ ലെവൽ എന്ന് ഇംഗ്ലീഷ് പറയും, പക്ഷെ അയൽക്കൂട്ടങ്ങൾ എന്നാണ് അതിന് മലയാള ഭാഷ പറയുക, അയൽക്കൂട്ടങ്ങൾ. നിയോജക മണ്ഡലം വരെ മുകളിലാണ്, അയൽക്കൂട്ടം താഴെ ബൂത്തിൽ, അത് നേരത്തെ ഇല്ല, പുതുതായി വരികയാണ് അയൽക്കൂട്ടങ്ങൾ. അത് അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ തലങ്ങളിലൊക്കെയുള്ള ജനങ്ങളുമായുള്ള സമ്പർക്കങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ വളരെ അകന്നു പോകുന്നു എന്നൊരു ഫീലിംഗ് നമുക്കുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തനം സജ്ജമാക്കണമെങ്കിൽ അയൽക്കൂട്ടങ്ങൾ, അതുവഴി ജനസമ്പർക്കം, അതുവഴി ഗൃഹസന്ദർശനം, ബന്ധങ്ങൾ വികസിപ്പിക്കുക, ജനങ്ങൾ കത്താണിയായി ആശ്രയമായി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മാറുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അയൽക്കൂട്ടം കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നത്. അത് ഒരു 30 മുതൽ 50 വരെയുള്ള വീടിന് ഒരു അയൽക്കൂട്ട കമ്മിറ്റികൾ തരുന്നത്. ആ പ്രദേശത്തെ പാർട്ടിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് 30 മുതൽ 50 വരെയുള്ള വീടുകൾക്കാണ് ഈ കമ്മിറ്റികൾ വരിക. പിന്നെ രാഷ്ട്രീയ പഠനം കോൺഗ്രസിന് അനിവാര്യമാണ്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ദിവസങ്ങൾ നീണ്ടുനിന്ന ക്യാമ്പുകളും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും പാർട്ടിക്കും ഒക്കെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ, ഇപ്പോൾ ക്യാമ്പുകളൊക്കെ വളരെ അപൂർണമാണ്, കൺവെൻഷനുകൾ പോലും അപൂർണമാണ്. രാഷ്ട്രീയ പഠനത്തിനൊരു വേദി പാർട്ടിക്ക് ഇന്നില്ല എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തിന് പരിഹാരം കാണാൻ പൊളിറ്റിക്കൽ സ്കൂൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന 2 മാസത്തിനുള്ളിൽ അതിൻ്റെ 1st ഘട്ടം നമ്മൾ ഓപ്പൺ ചെയ്യും. താഴെത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകന്മാർക്കും രാഷ്ട്രീയ പഠനം നൽകി രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടാക്കി പാർട്ടി പ്രവർത്തന രംഗത്ത് സക്രിയമാക്കാനുള്ള വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനാണ് ഈ പൊളിറ്റിക്കൽ സ്കൂൾ വഴി നമ്മൾ വഴിമരുന്നത്. കെ പി സി സിയുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഡി സി സിയുടെ സംഘടനാ സംവിധാനം. ചെറിയ ജില്ലകളായ കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, ഇടുക്കി, അവർക്ക് ചെറിയ നിയോജക മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാറ്റേൺ കമ്മിറ്റിയുടെ പാറ്റേണിൻ്റെ അകത്ത് പ്രൊപ്പോർഷണേറ്റായ കുറവ് ആ ജില്ലകളിലേക്ക് ഉണ്ടാകും. അതെ, 51 ചെറിയ ജില്ലകളിൽ അവർക്ക് നിയോജക മണ്ഡലങ്ങൾ പുറമേ ഉള്ളൂ. ഇപ്പം വയനാട് എടുക്കാൻ 3 നിയോജക മണ്ഡലമേ ഉള്ളൂ. അപ്പം 3 നിയോജക മണ്ഡലത്തിന് 51 കമ്മിറ്റി ആവശ്യമില്ല എന്നറിയാം. അതിനനുസരിച്ച് നമ്മൾ പ്രൊപ്പോർഷണേറ്റായി അതിൻ്റെ അംഗസംഖ്യ കുറക്കും. പിന്നെ പെർമനൻ്റായി കെ പി സി സി മീഡിയ സെൽ ഓപ്പൺ ചെയ്യും. ചാനലുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്ന എക്സ്പേർട്സിന്റെ സാന്നിധ്യം കെ പി സി സി ഓഫീസിൽ ഉറപ്പാക്കും. ചാനൽ ചർച്ചക്ക് ആര് പോകണം എന്നൊക്കെ കെ പി സി സി തലത്തിലുള്ള മീഡിയ തീരുമാനിക്കും. അച്ചടക്ക ലംഘനം പാർട്ടിയുടെ ഒരു വലിയ ദുരന്തമാണ്. ഒരു ക്രിയാത്മകമായ പ്രതികരണങ്ങൾ, നടപടികൾ നമുക്ക് ഉണ്ടാകാറില്ല. അത് പാർട്ടിയെ ഒരുപാട് തളർത്തുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഓരോ പ്രവർത്തകനും ഇഷ്ടം തോന്നുന്നത് പ്രവർത്തിക്കാനും ഇഷ്ടം തോന്നുന്നത് പറയാനും കോൺഗ്രസിൻ്റെ അകത്ത് ഡെമോക്രസിയുണ്ട്, ജനാധിപത്യമുണ്ട് എന്ന് പറഞ്ഞതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവർത്തകന്മാരും സംഭവങ്ങളുണ്ട്. അതിനെ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കർശനമായി അച്ചടക്കം സ്ഥാപിക്കാൻ അച്ചടക്ക സമിതി, ജില്ലയിൽ അച്ചടക്ക സമിതി ഉണ്ടാകും. അതിന് വല്ല പരാതികൾക്കും അപ്പീൽ ഉണ്ടെങ്കിൽ അപ്പീൽ കേൾക്കാൻ സംസ്ഥാന തലത്തിലും അച്ചടക്ക സമിതി ഉണ്ടാകും.
സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പുതിയ സംവിധാനത്തോടു കൂടി ഒരു മാർഗരേഖ നൽകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകും. പാർട്ടിയുടെ ദൈനംദിനം വരുന്ന ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ തീരുമാനം എന്തെന്നും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകാനും മീഡിയ തലത്തിൽ നിങ്ങൾക്ക് നൽകാനും ഒരു പ്രത്യേക സംവിധാനം APCC ഓഫീസിലുണ്ടാകും. ഇത്രയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരു ചർച്ച നടത്തി ഏതാണ്ട് ഐക്യപ്പെട്ട ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോഷക സംഘടനകളെ കാര്യങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാനുള്ള തീരുമാനമെടുക്കാനുണ്ട്. അതെ, ആ ചർച്ച നമ്മൾ അടുത്ത മാസം മറ്റ് ആ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത മാസത്തെ ചർച്ച നടത്തും. ഇത് നമ്മളൊരു സമയബന്ധിതമായി ഒരു 3-4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഇവിടുത്തെ ലക്ഷ്യം. ക്രൈറ്റീരിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർത്തും മെറിട്ടോറിയസ് ആണ്. ഒരു തരത്തിലുള്ള സ്വാധീനവും ഒരു തരത്തിലുള്ള എന്താ സ്വാധീനതയും സമ്പർക്കം ഇല്ലാതെ മെറിട്ട് നോക്കി മാത്രമുള്ള ഭാരവാഹിയാണ്. ആ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കും. ആ ലിസ്റ്റ് ഞങ്ങൾ ഇതിൽ ചർച്ച നടത്തി നേതാക്കന്മാരുമായി ഇരുന്ന് സംസാരിച്ച് ഐക്യ കണ്ടേന നമ്മൾ ആ നേതൃത്വത്തെ നമ്മൾ കണ്ടെത്തും. ഒരാൾക്കൊരു പദവി എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മളെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം ഫുൾ ടൈമർ ആവണം എന്നാണ് നമ്മുടെ തീരുമാനം. അപ്പൊ സ്വാഭാവികമായും അവർക്ക് മറ്റൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ ഫുൾ ടൈമർ അല്ല, APCC ഭാരവാഹികൾ ഫുൾ ടൈമർ അല്ല, ബ്ലോക്ക് പ്രസിഡന്റ് ഫുൾ ടൈമർ അല്ല, മണ്ഡലം പ്രസിഡന്റ് ഫുൾ ടൈമർ അല്ല, അടുത്ത വരാൻ പോകുന്ന കമ്മിറ്റിയിൽ ഇവരൊക്കെ ഫുൾ ടൈമേഴ്സ് ആണ്. ഫുൾ ടൈമർ ആവണം, ഫുൾ ടൈമർ ആകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരു ഒരു മേഖലയിൽ ഒരു ഒരു ഭാരവാഹിത്വം വഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് വളരെ ക്രിയാത്മകമായി നമ്മുടെ പ്രവർത്തിക്കുന്നവർ ഫുൾ ടൈം പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിൽക്കാനും പ്രവർത്തിക്കാനുമുള്ള നിഷ്കർഷത ഞങ്ങൾ പുലർത്തും. അവരുടെ പ്രവർത്തനത്തെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനൊരു സമിതിയുണ്ട്, ഞാൻ പറഞ്ഞു കേക്ക്. അവർക്ക് അതിനവർക്ക് ഒരു സമിതി ഉണ്ടാകും. നമ്മൾ അവരെ സംബന്ധിച്ച് അവരെ പ്രവർത്തനത്തെ നമ്മൾ മൂന്ന് മാസം മുതൽ 6 മാസം വരെ അവരെ പ്രവർത്തനത്തെ ഇവാലുവേറ്റ് ചെയ്ത് അവർ സന്ദർഭത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉയരുന്നില്ല, ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് കണ്ടാൽ അവരെ മാറ്റും, പകരം മറ്റൊരാളെ വെച്ചുകൊണ്ട് അത് ഞങ്ങൾ നികത്തും. അപ്പോൾ ഒരു ചോദിച്ചാൽ നിങ്ങൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ അയൽക്കൂട്ടം വരുന്നതോടുകൂടി ഒരു സെമി കേഡർ സിസ്റ്റം ആകും പാർട്ടി. ഇതൊക്കെ ഒരു 2-3 മാസം കൊണ്ട് തീർക്കണമെന്നാണ് നമ്മുടെ ഒരു കാരണം. അതിൽ മുമ്പേ തന്നെ തീരാൻ സാധ്യതയുണ്ട്. വലിയ പ്രയാസവും പ്രതിബന്ധങ്ങളൊന്നും കാണുന്നില്ല. പാർട്ടിയുടെ പ്രവർത്തകന്മാർ മൊത്തമായി അത് രണ്ട് കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. നേതാക്കളിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ നേതാക്കന്മാരും ഈ കാര്യത്തിലും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ വളരെ ഐക്യത്തോടു കൂടി ഈ പുനഃസംഘടന. പ്ലീസ്, ഒരു പ്രശ്നവുമില്ല. ഞാൻ സംസാരിച്ച് മുരളീധരനോട് ഒരു തർക്കവും മുരളീധരന് ഉണ്ടായിട്ടില്ല. മുരളീധരൻ നമ്മൾ ഞാൻ അങ്ങനെ ഹസനെ വിളിച്ചിട്ടില്ലല്ലോ, സുധീരനെ വിളിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയകാര്യ സമിതി അല്ല ഇത്. രാവിലെ നമ്മൾ രമേശ് ചെന്നിത്തലയോടും മുമ്പിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു എത്താൻ സാധിക്കും, നോക്കട്ടെ എത്താൻ സാധിക്കും ഇല്ലെങ്കിൽ ധരിക്കണ്ട, രാവിലെ നിങ്ങൾക്ക് കാണാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നു അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എങ്ങടുക്ക പറഞ്ഞ കാര്യം എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. നിങ്ങളിനി എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോടി, ഞാൻ ഈ തടസ്സം നിൽക്കുന്നില്ല. അതൊരു ആശ്വാസമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നടത്തിക്കോ, അതിനും പരാതിയില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പറയാം. മുരളീധരന് ഒരു പരാതിയും ഇല്ല. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ പത്രസമ്മേളനം നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. നാളെ രാവിലെ നമ്മൾക്ക് കാണാം, ഞാൻ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിൽ എത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും എനിക്കറിയാം. അല്ല, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അത്യാവശ്യമാണെങ്കിലല്ലേ അത് നോക്കണ്ടു. അപ്പൊ നോക്കാം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, സെലക്ഷൻ രംഗത്ത് മെറിറ്റാണ്, മെറിറ്റ് വെച്ച് നമ്മൾ ചെയ്യും. അത് മത്സരിച്ച സ്ഥാനാർത്ഥി ആയാലും മത്സരിക്കാത്ത സ്ഥാനാർത്ഥി ആയാലും മെറിറ്റ് നോക്കി മാത്രമാണ് ഈ സെലക്ഷൻ.
അതിന് നമ്മുടെ ഉന്നതമായ ഒരു സമിതിയുണ്ട്. ആ സമിതി അതിനകത്ത് പ്രായപരിധിയൊന്നുമില്ല അതിനകത്ത്. കർമ്മശേഷിയെ കർമ്മശേഷിയാണ് മാനദണ്ഡം. കുതന്ത്രയെ ചോദിക്കാൻ അറിയല്ലേ. ഞങ്ങളെ അഡ്രസ് ചെയ്യും, ധർമ്മജനുമായി സംസാരിച്ചിട്ടുണ്ട്, ധർമ്മജൻ കാണാൻ എല്ലാം കാണാൻ വരുന്നുണ്ട്. ഓരോ നിശ്ചയമായി ഒരു ഒരു മാസം 1 മന്ത്. അല്ല അതൊന്നും എനിക്ക് ഇവിടെ ചോദിക്കേണ്ട, അതൊരു പഴയ കഥയാണ്. അതിനൊന്നും ഞാൻ അഡ്രസ് ചെയ്യാൻ ഞാനില്ല. എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇന്ന് നിങ്ങളോട് പറയാനുള്ളൂ. അവസാനത്തിൽ പരിശോധിക്കും. അല്ല അന്ന് ഞാൻ അടുത്ത മാസം നാടി പറഞ്ഞിരുന്നു. ആ കമ്മിറ്റിക്കാരെ നാളെ വിളിച്ചിട്ടുണ്ട്. അവരുടെ എന്താ വർക്ക് അവരെ ഉടമ്പടി എത്തി എന്ന് അന്വേഷിക്കട്ടെ. അത് വർക്ക് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ വി വിൽ കണ്ടിന്യൂ വിത്ത് അനദർ കമ്മിറ്റി. പിന്നെ 15 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ആ പുതിയ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിമാർ 15 സെക്രട്ടറിമാരുണ്ടാവും. പിന്നെ അല്ല അതേ ഒരു മാക്സിമം വന്ന ഒരു 10, 11, 15 അങ്ങനെ ഉണ്ടാവും. അതിപ്പോ നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളല്ല അവർ. അവർ വിളിച്ച് ക്ഷണിക്കപ്പെടുന്നവരാണ്. പോകാതിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇല്ല അങ്ങനെ ആവില്ല, അതൊന്നും ആവില്ല. എന്തായാലും എന്തായാലും ഒരുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതൊക്കെ അതിനൊക്കെ കപ്പാസിറ്റി എനിക്ക് കിട്ടും. മഹിളാ കോൺഗ്രസിന്റെ ഡിസ്കഷൻ തുടങ്ങും, നാളെ തുടങ്ങും. ഇതൊന്നും പപ്പടം തുടങ്ങുമ്പോൾ ഇതാണ്ടതല്ലല്ലോ. ഇതൊക്കെ കുറച്ച് സമയം എടുക്കണ്ടേ? ഇങ്ങനത്തെ ഒരു ഒരു ഭാഗത്ത് ഒരു എന്ത് ചെയ്തതിനൊരു സമയം വേണ്ടേ? സാവകാശം വേണ്ടേ? ഇതിപ്പോ ഒരു പുനഃസംഘടന വന്നുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നേരത്തെ കമ്മിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, മുല്ലപ്പള്ളിയിലെ കമ്മിറ്റി കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ ആളെയൊക്കെ ഇതിന് മുമ്പ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം രാജിവെക്കാൻ അദ്ദേഹം അതിനകത്ത് മാറുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടില്ല. അതാണ് എന്റെ അല്ലാതെ അതൊക്കെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കൊടുക്കാൻ അല്ല കൊടുക്കും. എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന എന്തും കൊടുക്കുക. അവരെ വന്നാല് പ്രശ്നത്തിന് നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാതിരിക്കും. ഇല്ലെങ്കിൽ അത് പിരിച്ചു കൊടുക്കും. എന്നല്ലാണ്ട് എന്താ നടത്താൻ പറ്റുമ്പോൾ നടത്തും, നടത്തില്ലെങ്കിൽ അത് സംഭവം നമ്മൾ പിരിച്ചു കൊടുക്കും. അതൊക്കെ ചർച്ച നടക്കുന്നുണ്ടെന്നേ. അതൊക്കെ ഓരോന്നോരോന്ന് പറയാൻ പറ്റും. അതൊക്കെ ഒരു നിസ്സാരമായ കാര്യമായി ഇവിടെ ഇപ്പൊ മുമ്പിൽ വന്ന് നിൽക്കുന്ന പലരും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. അവരെയൊക്കെ സംസാരിച്ചും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അത് ഒറ്റപ്പെട്ടതായാലും വിഭാഗ ഗ്രൂപ്പായാലും ഞങ്ങൾ അവരെയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. മിക്കവാറും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളെല്ലാം വളരെ സൗഹാർദ്ദപരമായി തീരുന്നു. ഞാനതിന് എൻ്റെ പാർട്ടി പ്രവർത്തകരെയാണ് ഞാൻ അനുമോദിക്കുന്നത്. കാരണം പാർട്ടിയുടെ രാഷ്ട്രീയ സാഹചര്യവും അതിൻ്റെ ഗൗരവവും പാർട്ടിയുടെ അടിത്തട്ടിലെ പ്രവർത്തകന്മാർ ഉൾക്കൊണ്ടു എന്ന് എന്നെ എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രോഗം കണ്ടെത്തി, രോഗിക്ക് രോഗം മനസ്സിലായി, മരുന്ന് കൊടുത്താൽ രോഗി മരുന്ന് കുടിക്കും, മരുന്ന് കുടിച്ചാൽ രോഗം മാറും. വലിയ അഴിച്ചുപണിയിലേക്ക് എന്നാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്നാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ജംബോ കമ്മിറ്റികൾ പൊളിച്ചെഴുതും. ഭാരവാഹികളടക്കം 51 പേരായിരിക്കും. 15 ജനറൽ സെക്രട്ടറിമാർ
മൂന്ന് വൈസ് പ്രസിഡന്റ് ഒരു ട്രഷറർ വനിതകൾക്ക് 10%, പട്ടികജാതി 10% പ്രാധാന്യം പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ മൂന്ന് മേഖലാ കമ്മിറ്റികളെ നിയോഗിച്ചു അച്ചടക്കം തിരികെ കൊണ്ടുവരാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജില്ലാതല അച്ചടക്ക സമിതി സംസ്ഥാന തല അച്ചടക്ക സമിതി എന്നിങ്ങനെ സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പറയുന്നു നിയോജക മണ്ഡലം കമ്മിറ്റി ഉണ്ടാകും അയൽക്കൂട്ട സമിതി ഉണ്ടാകും 30 മുതൽ 50 വരെയുള്ള വീടുകൾക്കാണ് അയൽക്കൂട്ട സമിതി ഉണ്ടാവുക പാർട്ടി സ്കൂൾ കെപിസിസിയുടെ അതേ മാതൃകയിൽ ജില്ലകളിലും സംവിധാനം ഉണ്ടാക്കും എന്നും കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു അച്ചടക്ക ലംഘനം കോൺഗ്രസിന്റെ ദുരന്തമാണ് എന്ന് പറഞ്ഞതാണ് വാർത്താ സമ്മേളനത്തിലേറെ പ്രാധാന്യം അറിയിക്കുന്നത് മറ്റൊന്ന് മുരളീധരന് പരാതിയില്ല യോഗത്തിൽ പങ്കെടുക്കുന്ന സൗകര്യത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു തൊട്ടു മുൻപ് സംസാരിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് എങ്ങനെയായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ വിശദീകരണങ്ങൾ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് കളമൊരുങ്ങി എന്നതാണ് കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് പുനഃസംഘടനയ്ക്ക് പൊതുധാരണ നേതാക്കൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയും സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു 51 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭാരവാഹി പട്ടികയാണ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കെ പി സി സി കടക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് നിലവിലുള്ള സംവിധാനങ്ങളിൽ വലിയ സംഘടനാ സംവിധാനത്തിൽ തന്നെ പൊളിച്ചെടുത്തുണ്ടാകും അതായത് പുതിയ രണ്ട് കമ്മിറ്റികൾ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്നു നിയോജക മണ്ഡലം കമ്മിറ്റിയും ഒപ്പം തന്നെ അയൽക്കൂട്ട സമിതിയും എന്നതാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ വിശദീകരിക്കുന്നത് 30 മുതൽ 50 വീടുകൾ ഉൾപ്പെടുന്ന ഏറ്റവും പ്രാദേശികമായുള്ള അയൽക്കൂട്ട സമിതികളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരമൊരു ആലോചന എന്നതാണ് കെ സുധാകരൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല പൂർണ്ണമായും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ അച്ചടക്കം കോൺഗ്രസിൽ അച്ചടക്കം തിരികെ കൊണ്ടുവരുന്നു ഇതിൻ്റെ ഭാഗമായി കർശനമായ അച്ചടക്ക സമിതികൾ പ്രാദേശിക തലത്തിൽ ജില്ലാ തലങ്ങളിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും രൂപീകരിച്ചു കൊണ്ടുള്ള നീക്കമുണ്ടാകുമെന്ന് പറയുന്നു നിലവിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഭാരവാഹികളെ അവരുടെ പ്രവർത്തനം മോശമായാൽ അവരെ 3 മാസം നിരീക്ഷിച്ച ശേഷം മാറ്റി ആവശ്യമെങ്കിൽ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുമെന്നും അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് കെ സുധാകരൻ പുതിയ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിശദമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് വരുന്ന മാസത്തിനുള്ളിൽ തന്നെ ഈ പുനഃസംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഈ മുരളീധരന്റെ പരാതി അതിനെക്കുറിച്ചും വിശദീകരിച്ചിരുന്നു ചോദ്യമുണ്ടായിരുന്നു അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയായിരുന്നു മറുപടി കെ മുരളീധരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ അറിയിച്ചിരുന്നു ചില അസൗകര്യങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു എന്നതാണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയത് കെ മുരളീധരന് പരാതികളില്ല മുരളീധരനുമായി കാര്യം സംസാരിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നതിന് മുമ്പായി പ്രധാന നേതാക്കളുമായി സുധാകരൻ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ യോഗത്തിലേക്ക് കെ മുരളീധരനെ ക്ഷണിച്ചിട്ടുമില്ലായിരുന്നു ഇത്തരമൊരു യോഗം ചേരാനിടയായ സാഹചര്യം പ്രധാന കാര്യങ്ങൾ പ്രധാന വ്യക്തികളുമായി ആലോചിക്കുന്നതിൻ്റെ ഭാഗമായി മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച ഇത്തരം ചർച്ച നടന്നത് എന്നതാണ് സുധാകരൻ ഇക്കാര്യം വിശദീകരിക്കുന്നത് ശരി രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രായപരിധിയില്ല കർമ്മശേഷിയാണ് മാനദണ്ഡം എന്ന് പറയുന്നു നേരത്തെ ഈ ധർമ്മജന്റെ പരാതിയുമായിട്ടുള്ള ധർമ്മജൻ അതുപോലെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പരാതികൾ അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഒരു അന്വേഷണം കൃത്യമായി നടക്കും എന്നാണോ പറഞ്ഞിരിക്കുന്നത് സജിത്ത് അത്തരം പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികൾ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കും ധർമ്മജൻ ബോൾഗാട്ടിയുമായി താൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ധർമ്മജൻ്റെ പരാതി അടക്കം പരിശോധിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട് ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുമെന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ ശാസ്ത്രീയമായി പരിശോധിക്കാൻ 3 മേഖലാ അടിസ്ഥാനത്തിൽ പ്രത്യേക കമ്മിറ്റികൾ ചുമതലപ്പെടുത്തും എന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നു എന്തായാലും സമ്പൂർണ്ണമായൊരു അഴിച്ചുപണി ഉണ്ടാകുമെന്നും അച്ചടക്കം തിരികെ കൊണ്ടുവരുമെന്നും ഒപ്പം തന്നെ തോൽവി പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി ഇക്കാര്യങ്ങൾ വിശദമായ ചർച്ച നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുധാകരൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശരി നന്ദി സജിത്ത് സമ്പൂർണ്ണ അഴിച്ചുപണിയും അച്ചടക്കവുമാണ് കെ പി സി സി ലക്ഷ്യം വെക്കുന്നത് കെ സുധാകരൻ മാധ്യമങ്ങളോട് വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചു
ഇടവേള.